തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പിന് ചെലവഴിക്കാനായി കണക്കിൽപ്പെടാത്ത പണം എത്തിച്ച രാഷ്ട്രീയ പാർട്ടി എന്നതിൽ വ്യക്തത വരുത്താതെ പോലീസ് റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സംസ്ഥാന പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടിൽ രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് വ്യക്തമാക്കിയിട്ടില്ലെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതോടെ ബി ജെ പിക്കെതിരായ സി പി എം ആരോപണത്തിന് തെളിവില്ലാതെ അവസ്ഥയായി. സി പി എമ്മിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ബി ജെ പിയും അറിയിച്ചിട്ടുണ്ട്. 25 ലക്ഷം മാത്രമാണ് കാറിൽ ഉണ്ടായിരുന്നതെന്ന് അറസ്റ്റിലായവരും പോലീസിനോട് സമ്മതിക്കുന്നു. വാദിയും പ്രതികളും ഈ നിലപാട് ആവർത്തിച്ചാൽ 3.5 കോടിയുടെ വാദം അപ്രസക്തമാവും. കുഴൽപ്പണക്കേസുമായി ബി ജെ പിക്ക് യാതൊരു ില്ലെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ പറഞ്ഞു. ഈ കേസിൽ ബി ജെ പിയെ കൂട്ടിക്കെട്ടുന്നത് സി പി എമ്മിന്റെ ഗൂഢാലോചനയാണ്. തെരഞ്ഞെടുപ്പ് ഫണ്ട് പാർട്ടി നൽകുന്നത് അക്കൗണ്ട് വഴിയാണ്. ഇതിന് കണക്കുണ്ട്. ദുഷ്പ്രചാരണം നടത്തുന്ന സി പി എമ്മിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ വ്യക്തമാക്കി. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളാണെന്ന് ബി ജെ പി പറയുന്നു. പാർട്ടി നൽകുന്ന പണം കൂടാതെ ബാക്കി ചെലവിന് ആവശ്യമായ പണം കണ്ടെത്തുന്നത് പൊതുജനങ്ങളിൽ നിന്ന് പിരിവെടുത്താണ്. ഈ കണക്കുകളെല്ലാം സുതാര്യമായി കൈകാര്യം ചെയ്യുകയും കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കണക്ക് നൽകുകയും ചെയ്യുന്ന പാർട്ടിയാണ് ബി ജെ പി. ഈ വസ്തുതകൾക്ക് വിരുദ്ധമായി ബി ജെ പി അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്ന് മനീഷ് കുമാർ ആരോപിച്ചു. കുഴൽപ്പണത്തിന് പിന്നിലെ രാഷ്ട്രീയ പാർട്ടിയെ പോലീസിന് തിരിച്ചറിയാനായിട്ടില്ല. കേസിന്റെ നിലവിലെ സ്ഥിതി മാത്രമേ ഇപ്പോൾ നൽകാനാകൂ എന്നാണ് പോലീസ് പറയുന്നത്. കൃത്യമായ തെളിവ് ലഭിക്കാതെ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പുറത്തു വന്നാൽ അത് പ്രശ്നങ്ങൾക്കിടയാകുമെന്നതിനാലാണ് കമ്മീഷന് നൽകിയ വിശദീകരണത്തിൽ ഡി ജി പിയും രാഷ്ട്രീയ അകലം പാലിച്ചത്. കേസിൽ അന്വേഷണം തുടരുകയാണെന്നാണ് ഡി ജി പി കമ്മീഷനെ അറിയിച്ചത്. സി ബി ഐ ഡയറക്ടറാക്കാനുള്ള ചുരുക്കപ്പട്ടികയിൽ ലോക്നാഥ് ബെഹ്റയും ഉണ്ട്. അന്വേഷണത്തിന് നേതൃത്വം വഹിക്കുന്ന തൃശൂർ റൂറൽ എസ് പി ജി പൂങ്കുഴലി കേസിന്റെ നിലവിലെ സ്ഥിതി അറിയിച്ചു നൽകിയ റിപ്പോർട്ടിനൊപ്പമാണ് ഡി ജി പിയുടെ രാഷ്ട്രീയ പാർട്ടിയെ അറിയില്ലെന്ന് കുറിപ്പ്. തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനായി കൊണ്ടുവന്ന 3.5 കോടി രൂപ വ്യാജ വാഹന അപകടമുണ്ടാക്കി ഗുണ്ടാസംഘം തട്ടിയെടുത്തതെന്നാണ് കേസ്. പണം കൊണ്ടുവന്ന രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെയാണ് പണം തട്ടാൻ ഗുണ്ടകളെ ഉപയോഗപ്പെടുത്തിയതും അപകടം ആസൂത്രണം ചെയ്തതുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടാണെന്ന് വാർത്ത വന്നതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡി ജി പിയോട് വിശദാംശങ്ങൾ തേടിയത്. പക്ഷേ കമ്മീഷനോട് പോലും രാഷ്ട്രീയ പാർട്ടിയുടെ ബന്ധം വെളിപ്പെടുത്താൻ പോലീസ് തയ്യാറായില്ല. രാഷ്ട്രീയ പാർട്ടി ബന്ധം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കൂടുതൽ അറസ്റ്റ് മൊഴികളും എടുക്കാനുണ്ട്. അതിനുശേഷമേ വ്യക്തത ഉണ്ടാകുമെന്നാണ് വിശദീകരണം. കേസന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കുമെന്ന് ഡി ജി പി കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ 7 പേർ അറസ്റ്റിലായി. കുഴൽപ്പണം തട്ടുന്നതിന് കണ്ണൂർ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തിൽപ്പെട്ടവരാണ് പ്രതികളെന്നാണ് പോലീസ് നൽകുന്ന വിവരം. തൃശൂർ കോടാലി വെട്ടിയാട്ടിൽ ദീപക്, വേളൂക്കര ആപ്പിൾ ബസാർ വട്ടപ്പറമ്പിൽ അരീഷ്, വടക്കുംകര വെളയനാട് കോക്കാനടൻ മാർട്ടിൻ ദേവസി, വടക്കുംകര പട്ടേപ്പാടം തരുപ്പീടികയിൽ ലബീബ്, വടക്കുംകര വെള്ളയനാട് കുട്ടിച്ചാൽ പറമ്പിൽ അഭിജിത്ത്, വെള്ളയനാട് തോപ്പിൽ ബാബു മുഹമ്മദ് അലി, വെളൂക്കര ഹാഷ് നഗർ വേലമ്പറമ്പിൽ അബു ഷാഹിദ് എന്നിവരാണ് അറസ്റ്റിലായത്. ദേശീയപാതയിൽ കൊടകരയിൽ April 3 പുലർച്ചെ 4 സംഭവം. പിടിയിലായ ദീപക് ബി ജെ പി പ്രവർത്തകനാണ്. വാഹനം വാടകയ്ക്ക് നൽകിയത് അബു ഷാഹിദാണ്. ബാബു മുഹമ്മദ് അലിയുടെ വീടുപറമ്പിൽ വെച്ചാണ് കാറിനുള്ളിൽ നിന്നും പണം കുത്തിപ്പൊളിച്ചെടുത്തത്. എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതമായിരുന്നു പ്രതിഫലമെന്നാണ് പ്രതികൾ നൽകിയ വിവരം. എറണാകുളം, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. അതേസമയം മോഷണം ആസൂത്രണം ചെയ്ത 5 പേർ ഒളിവിലാണ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ മുഖ്യ സൂത്രധാരൻ അലിയെ പിടികൂടിയാലേ കൂടുതൽ വിവരം ലഭിക്കുകയുള്ളൂ എന്നും പോലീസ് പറയുന്നുണ്ട്. ചാലക്കുടി DYSP കെ എം ജിജിമോൻ, കൊടകര CI ബേസിൽ തോമസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. പണവുമായി പോയ കാറിനെ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി മുതൽ തട്ടിപ്പ് സംഘം പിന്തുടർന്നെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. കാർ ഡ്രൈവറുടെ സഹായിയായിരുന്ന അയാൾ ഫോണിൽ GPS ഓണാക്കി വെച്ച് ഗുണ്ടകൾക്ക് കൃത്യമായി വിവരം നൽകി. തൃശ്ശൂരിൽ തങ്ങി പിറ്റേന്ന് പുലർച്ചെ യാത്ര തുടങ്ങിയപ്പോൾ വെള്ളക്കാറിൽ തട്ടിപ്പുകാർ തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്നു. ഗുണ്ടകളുടെ കാർ പണം സൂക്ഷിച്ചിരുന്ന കാറിനൊപ്പം എത്താൻ ടോൾ നൽകാതെ പെട്ടെന്ന് മുന്നോട്ടെടുത്ത് പോകുന്നതിൻ്റെ ദൃശ്യം പാലിയകര ടോൾ പ്ലാസയിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ കാർ ഇടിപ്പിച്ച് അപകടം സൃഷ്ടിച്ചാണ് പണം കവർന്നത്. പണം കണ്ണൂർ മട്ടന്നൂരിലെ ഹോട്ടലിലെത്തിച്ച് വീതം വെച്ചെന്നായിരുന്നു വിവരം.